ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കാര്യമാണ്. കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, സിവിൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആർക്കാണുള്ളത്? അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ വേക്കൻസി ആണ്. UKF കോളേജ്, കൊല്ലം ആണുള്ളത്. അതിൻ്റെ സാലറി റേഞ്ച് 35,000 ടു 150,000 വരെയാണ്. ACT അപ് ടു സാലറിയാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനും BTech ആൻഡ് MTech ആണ്. അവരുടെ 11 എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ. പിന്നെ അസോസിയേറ്റ് പ്രൊഫസറാണെങ്കിൽ PhD കൂടി വേണം, പ്ലസ് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണ്ടി വരും. ആൻഡ് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ഓൺലൈൻ അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ കയറുമ്പോൾ ഈ ഒരു കരിയർ പേജിലേക്കാണ് വരുന്നത്. ഇവിടെ അതിൻ്റേതായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് പ്രൊഫൈൽ, ജോബ് പ്രൊഫൈൽ, പിന്നെ എന്താണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട സ്കിൽസ്, പിന്നെ എങ്ങോട്ട് അപ്ലൈ ചെയ്യാനുള്ളതെന്നുണ്ട്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുന്ന പോലെ കൊടുക്കുക. അപ്പോൾ അടുത്ത അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ നെക്സ്റ്റ് പേജിൽ വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതിൻ്റെ നെക്സ്റ്റ് പേജിൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് വരിക. പിന്നെ നിങ്ങൾക്ക് അതല്ല, ഈ ലിങ്ക് വഴി അല്ല എന്നുണ്ടെങ്കിൽ UKFCET.ac.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറുക. അതിനകത്ത് ഏറ്റവും ബോട്ടം റൈറ്റ് സൈഡിലായിട്ട് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാണാം. ആ കരിയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഓൺലൈൻ ലിങ്കിൽ, അപ്ലൈ ഓൺലൈനിൻ്റെ ഞാൻ കൊടുത്തേക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന പേജിലേക്ക് എത്താൻ പറ്റും. അതിൽ കൊടുക്കുക. പിന്നെ അതിനകത്ത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിംഗ് എജൻറ്റ് പ്രൊഫസർ വേക്കൻസി അതും അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിന് മാത്രമല്ല, ആർട്സ്, മാത്സ്, ബയോ കെമിസ്ട്രി, കെമിസ്ട്രി, ഫിസിക്സ് അതിനുള്ളതും അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. പിന്നെ സാലറി പാക്കേജ് ആസ് പെർ ACT ആണ്. 4 lakhs to 18 lakhs പെർ ആനം ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ് 2 ഇയേഴ്സ് എന്താണ് നല്ലതാണ്. പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഇൻ്റേൺസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. മിനിമം 2 ഇയേഴ്സ് ഉള്ളവരെയാണ് എടുക്കുക. ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സ്പീരിയൻസ് ആയാലും മതി. അതിൽ കുറവുണ്ടെങ്കിൽ അവർ ഇൻ്റേൺസ് ആയിട്ട്